ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വാഷ് യുവർ ഹാൻഡ്സ് വി ആർ യുവർ മാസ്ക് ആൻഡ് കീപ് സോഷ്യൽ ഡിസ്റ്റൻസിങ് ആൻഡ് ബ്രേക്ക് ദ ചെയിൻ സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ എയ്ഡ്സ് നമ്മുടെ ഈ ചാപ്റ്ററിലെ അവസാന പാർട്ടായ ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ എയ്ഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏതൊക്കെ ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ എയ്ഡ്സ് നോക്കാം മെയിനായിട്ട് ആറ് തരത്തിലുള്ള സോഷ്യൽ മീഡിയ എയ്ഡ്സിനെ കുറിച്ചാണ് നമ്മുടെ പഠിക്കുന്നത് അതിൽ അതിലൊന്നാമത്തെ പറയുന്നത് ഫേസ്ബുക്ക് എയ്ഡ്സ് എന്ന് പറയും രണ്ടാമത്തെ ട്വിറ്റർ എയ്ഡ്സ് എന്ന് പറയും മൂന്നാമത്തെ സ്നാപ്ചാറ്റ് എയ്ഡ്സ് എന്ന് പറയും നാലാമത്തെ ലിങ്ക്ഡിൻ എയ്ഡ്സ് എന്ന് പറയും അഞ്ചാമത്തെ യൂട്യൂബ് എയ്ഡ്സ് എന്ന് പറയും ആൻഡ് ലാസ്റ്റ് വൺ സിക്സ് വൺ പിന്നെ ഇൻട്രസ്റ്റ് എയ്ഡ്സ് എന്ന് പറയും അതിൽ ഫസ്റ്റ് ആണ് നമുക്ക് നോക്കാം ഫേസ്ബുക്ക് എയ്ഡ്സ് നമുക്കറിയാം ഫേസ്ബുക്ക് എന്തിനാ ഉപയോഗിക്കുന്നത് അല്ലേ പിന്നെ കമ്മ്യൂണിക്കേഷനായി പ്രധാനമായി കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ലോകത്തെല്ലാവരുമായി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമാണ് എന്ത് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫേസ്ബുക്ക് മുഖേന പലതരത്തിലുള്ള പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ചിലപ്പോൾ ഫോട്ടോ രൂപത്തിലാവാം അല്ലെങ്കിൽ വീഡിയോ രൂപത്തിലാവാം അല്ലെങ്കിൽ സ്റ്റോറീസ് രൂപത്തിലാവാം അല്ലെങ്കിൽ സ്ലൈഡ് ഷോ അല്ലെ ഇടക്കിടക്കിന് മാറിക്കൊണ്ടിരിക്കുന്ന രൂപത്തിലാവാം അല്ലെങ്കിൽ മെസഞ്ചർ ഐഡ്സ് അല്ല മെസഞ്ചർ ഐഡ്സിൽ നമ്മൾ പിന്നെ സ്റ്റാറ്റസ് വെക്കുന്ന രൂപത്തിലാവാം അല്ലെങ്കിൽ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാം ഐഡ്സിലാവാം അല്ല ഈ രൂപത്തിലൊക്കെ പിന്നെ കാണാൻ കഴിയുന്ന പരസ്ഥിതിയാണെന്ന് പറയുന്നത് ഫേസ്ബുക്ക് എയ്ഡ്സ് എന്ന് പറയുന്നു ഓക്കെ ഇനി രണ്ടാമത്തെ ട്വി ട്വിറ്റർ എയ്ഡ്സ് ട്വിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ വി ഐപികളോ അല്ലെങ്കിൽ ഓരോ കാര്യത്തെക്കുറിച്ച് അവരുടേതായ ഒപ്പീനിയൻ എഴുതിക്കൊണ്ട് പിന്നെ ട്വിറ്ററിൽ നമ്മൾ കാണാൻ കാണാറുണ്ട് അവരുടേതായ ഓരോ പിന്നെ കാര്യങ്ങളെക്കുറിച്ച് അവരുടേതായ ഒപ്പീനിയൻ എഴുതിക്കൊണ്ട് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമാണ് എന്ത് ട്വിറ്റർ എയ്ഡ്സ് എന്ന് പറയുന്നത് പി ട്വിറ്റർ ഐഡ്സിൽ വരുന്ന പരസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന രൂപത്തിലുള്ള പരസ്യമാണ് എന്ന് പറയുന്നത് ട്വിറ്റർ ഐഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നു ഓക്കേ ഇന്നത്തെ തന്നെ സ്നാപ്പ് ചാറ്റ് എയ്ഡ്സ് സ്നാപ്പ് ചാറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറ് പോയിട്ട് അവിടുന്ന് പിന്നെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അതിന് ശേഷമാണെന്ത് നമുക്കിത് ചെയ്യാൻ കഴിയുള്ളു അല്ലെങ്കിൽ വെബ്സൈറ്റ് മുഖേനയോ അപ്പോൾ സ്നാപ്ചാറ്റ് എയ്ഡ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് പിന്നെ അട്രാക്റ്റീവ് രീതിയിൽ അതായത് പിന്നെ ഇമോജ് അല്ലെ നമുക്കറിയാം ഇമോജ് ഒക്കെ വളരെ തമാശ രൂപത്തിൽ പരസ്യത്തെ അട്രാക്റ്റീവ് ആയ രീതിയിൽ കാണിക്കുന്ന രീതിയാണ് രീതിയാണെന്ത് ചാറ്റ് ഐഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പോൾ വീഡിയോ രൂപത്തിലാവാം അല്ലെങ്കിൽ ഫോട്ടോസ് രൂപത്തിലാകാം അല്ലെങ്കിൽ ചിഫില മെയിനായി നമ്മൾ കാണപ്പെടുന്ന ചിഫ് രൂപത്തിലുള്ള പരസ്യങ്ങൾ കാണാറുണ്ട് അപ്പം ഈ രൂപത്തിലുള്ള പരസ്യത്തിന് പറയുന്നതാണ് എന്ത് സ്നാപ്ചാറ്റ് ഐഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇതിൻ്റെ അടുത്താണ് ലിങ്ക്ഡിൻ എയ്ഡ്സ് ലിങ്ക്ഡിൻ നമുക്കറിയാം എന്ത് ചെയ്യാൻ മെയിനായി ജോബ് ഓറിയൻറ്റഡ് അല്ല പ്രൊഫഷണൽ ആളുകൾ ഒരു പിന്നെ സോഷ്യൽ പ്ലാറ്റ്ഫോമാണ് ഇത് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് മെയിൻ ലിങ്ക്ഡിൻ എയ്ഡ്സിന് മെയിനായി ത്രീ ഒബ്ജെക്റ്റീവ്സ് ആണുള്ളത് എന്തൊക്കെയാണ് അവെയർനെസ് കൺസിഡറേഷൻ ആൻഡ് കൺവെർസേഷൻ ഓക്കെ ഈ മെയിൻ ഒബ്ജക്റ്റീവാണ് ഇത് ലിങ്ക്ഡിൻ്റെ എയ്ഡ്സിനുള്ളത് മെയിനായിട്ട് ഈ പരസ്യം കാണിക്കുന്നതാണ് എന്താണ് ബിസിനസ് ഓറിയൻറ്റഡ് രീതിയിലുള്ള പരസ്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക ലിങ്ക്ഡ് ഇൻ എയ്ഡ്സിൽ കാണിക്കുക ഓക്കെ ഇടുന്ന യൂട്യൂബ് എയ്ഡ്സ് അല്ല യൂട്യൂബ് എയ്ഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു യൂട്യൂബിൽ എന്തെങ്കിലും നമ്മൾ വീഡിയോസ് കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റിലായിരിക്കും പരസ്യം അല്ല അല്ലെങ്കിൽ മിഡിലായിരിക്കും അല്ലെങ്കിൽ ആ പിന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ടായിരിക്കും അല്ല വീഡിയോസിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ടായിരിക്കും ആ രൂപത്തിലുള്ള പരസ്യങ്ങൾക്കാണ് പറയുന്നത് യൂട്യൂബ് എയ്ഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അതിനെ കൂടുതൽ വിശദമാക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവരും യൂട്യൂബിൽ ഉപയോഗിച്ചുകൊണ്ട് പരസ്യം വരാറുണ്ട് അതുകൊണ്ട് കൂടുതലായി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഓക്കെ ഇനി പിൻ ഇൻട്രസ്റ്റ് അല്ലേ പിൻ ഇൻട്രസ്റ്റ് എന്താണ് പിൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ ഇൻസ്റ്റാഗ്രാം പോലെ തന്നെയാണ് തന്നെയാണെന്ത് പിൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പക്ഷെ അത് നമ്മൾ ഇന്ത്യയിൽ കൂടുതലായി ആരും ഉപയോഗിക്കുന്നില്ല മെയിനായിട്ട് അമേരിക്ക യൂറോപ്പ് ഈ രാജ്യങ്ങളിലൊക്കെയാണെന്ത് പിൻ ഇൻട്രസ്റ്റ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഇതിൽ ടു മില്യൺ ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട് അതായത് ഇരുന്നൂറ്റി അൻപത് മില്യന് ആക്റ്റീവ് യൂസേഴ്സ് ഇൻസ്റ്റ പിന്നെ ഈ പിൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാം പോലെ തന്നെയാണ് പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വ്യൂവേഴ്സ് കൂടുതലാണ് പുതിയ എന്തു ചെയ്യുക നമുക്ക് ഫോട്ടോ പിന്നെ അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ പിന്നെ ലോകത്ത് വരുന്ന മൂവീസിനെ കുറിച്ച് അപ്ഡേറ്റ് പുതിയ പുതിയ മൂവീസിനെ കുറിച്ച് വിവരങ്ങൾ അറിയാം ഫാഷനെ കുറിച്ച് വി വിവരങ്ങളറിയാം അങ്ങനത്തെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമാണ് പറയുന്നത് പിൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യയിലേക്കും വരാൻ സാധ്യതയുണ്ട് എന്നാണ് എന്ത് പറയപ്പെടുന്നത് ഇപ്പോഴത്തെ പിന്നെ കൂടുതൽ ഇതിൻ്റെ ഗവേഷകരൊക്കെ പറയപ്പെടുന്നു ഓക്കേ സോ താങ്ക് യു ടു ആൾ